ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇയാളുടെ നല്ല ഉള്ള വന്നല്ലോ മുടി നോക്ക് നീ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജിന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്റ്റോജൻ സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാണ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ വെള്ളിയാഴ്ച ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടിച്ച് ഇസ്രായേൽ ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ഷഹി സലാമി എയർബേസിലായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവച്ചു രാജ്യം അതീവ ജാഗ്രതയിലാണ് ഏപ്രിൽ ഏപ്രിലൊന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് ആധാരമായത് തുടർന്ന് ഇതിന് തിരിച്ചടിയെന്നോണം ഏപ്രിൽ പതിമൂന്നിന് മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി നൽകിയിരുന്നു ഇസ്രായേലിന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ ഡ്രോൺ ആക്രമണം തങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ മൂന്ന് ഡ്രോണുകൾ നശിപ്പിച്ചെന്നും ഇറാന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ വേദപ്പെട്ട പോളിംഗ് ബംഗാളിലും മണിപ്പൂരിലും സംഘർഷങ്ങളുണ്ടായെങ്കിലും മറ്റിടങ്ങളിൽ പൊതുവിൽ സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലും പോളിംഗ് ശതമാനം അമ്പതിനടുത്തായി പതിനാറ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി സ്ഥാനാർത്ഥികൾ ജനവധി തേടുമ്പോൾ വോട്ടിങ്ങിനായി ഏഴ് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് തമിഴ്നാട്ടിൽ എല്ലാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് ഇന്നാണ് എല്ലാവരോടും വോട്ടവകാശം വിനിയോഗിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാദേശിക ഭാഷകളിൽ വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഓരോ ഓരോ വോട്ടും ശബ്ദവും പ്രധാനമാണ് റെക്കോർഡ് രേഖപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ പശ്ചിമബംഗാളിലും മണിപ്പൂരിലും സംഘർഷം മണിപ്പൂരിൽ ആയുധധാരികളായ സംഘം പോളിംഗ് ബൂത്തിൽ അതിക്രമിച്ചു കയറി വോട്ടിംഗ് യന്ത്രങ്ങൾ അടിച്ചു തകർത്തു ബൂത്ത് പിടിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു ബംഗാളിൽ കുച്ച് ബിഹാറിലും അലിപൂർദാറിലും ബിജെപി ടി എംസി പ്രവർത്തകർ ഏറ്റുമുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുമെന്നും ബംപിച്ച വിജയം നേടുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് വലിയ മാറ്റമാണ് ഇപ്പോഴെന്നും മുന്നണി ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു ദ്വാരകയിൽ സമുദ്രത്തിനടിയിൽ താൻ പ്രാർത്ഥിച്ചതിനെ രാഹുൽഗാന്ധി അധിക്ഷേപിച്ചെന്നും വോട്ടിനു വേണ്ടി സനാതനധർമ്മത്തെ അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങൾ അവഗണിക്കുന്ന മോദി കടലിനടിയിൽ പ്രാർത്ഥിക്കുന്നത് ചർച്ചയാക്കുകയാണെന്ന് രാഹുൽഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യം സനാതനധർമ്മത്തെ വെറുക്കുന്നുവെന്നും വോട്ട് ബാങ്കിനു വേണ്ടി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തെയാണ് രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളിപ്പറയുന്നതെന്നും മോദി പറഞ്ഞു പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം പോലും പ്രതിപക്ഷം നിരസിച്ചെന്നും മോദി കുറ്റപ്പെടുത്തി പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പട്ടികജാതിക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലെന്നും താൻ അയോധ്യയിൽ പോയിരുന്നെങ്കിൽ അവരത് സഹിക്കുമായിരുന്നോ എന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യത്തുടനീളം പട്ടികജാതി വിഭാഗക്കാർ ഇപ്പോഴും വിവേചനം നേരിടുകയാണെന്നും താഴ്ന്ന ജാതിക്കാരായതിനാൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ബിജെപി സർക്കാർ അപമാനിച്ചുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനും മുർമുവിനെ ക്ഷണിച്ചില്ലെന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടാൻ കോവിന്ദിനെ അനുവദിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഖാർഗയുടെ വിമർശനം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് തെറങ്ങണമെന്ന് തുടർന്നു സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് സിൽക്സ് ജയിലും അന്വേഷണവും കാട്ടി ഞങ്ങളെ വിരട്ടേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ടെന്നും ആ രീതിയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ മുത്തശ്ശി ഒന്നര വർഷം ഞങ്ങളെ ജയിലിലിട്ടിട്ടുണ്ട് സി എക്കെതിരെ മിണ്ടാത്ത രാഹുൽ ഗാന്ധിക്ക് സംഘപരിവാർ മനസ്സെന്നും പിണറായി എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാത്തതെന്നും അദ്ദേഹത്തെ ഇ ഡി എന്താണ് ചോദ്യം ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു കാസർഗോഡ് മണ്ഡലം പാറക്കടവിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തിയതായി പരാതി വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ വോട്ട് ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു പത്തനംതിട്ട മണ്ഡലത്തിലും മോക്പോളിൽ ഇ വി എം മെഷീനെതിരെ ഒമ്പത് വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വി വി പാറ്റിൽ പത്ത് സ്ലിപ്പുകൾ വന്നു ബി ജെ പിയുടെ ഒരു സ്ലിപ്പാണ് അധികമായി കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സാങ്കേതിക തകരാറാണ് പരിഹരിച്ച് മോക്പോൾ നടത്തി ഉറപ്പുവരുത്തിയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി കെ കെ ശൈലജക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും എന്നാൽ അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിലെത്തി വോട്ട് സിപിഎം ദുരുപയോഗം ചെയ്യുന്നുവെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ സിപിഎമ്മിന് ആവില്ലെന്ന് പറഞ്ഞ സുധാകരൻ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് കിട്ടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇത്തരം നീക്കമെന്നും പറഞ്ഞു കേരള മിനറൽസ് ആന്റ് മെറ്റൽസ് ലിമിറ്റഡും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധമെന്താണെന്നും ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നുവെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കോടി നടൻ എം നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എട്ട് മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നും ആറ്റിങ്ങലിൽ വോട്ട് കണ്ടെത്തി നീക്കം ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് വെബ്കാസ്റ്റിംഗ് നടത്തുക സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാനത്താകെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു കോട്ടയം ജില്ലാ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞ കടമ്പിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകും ഇതിനു മുന്നോടിയായി സജിയുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു പുതിയ പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നായിരിക്കുമെന്ന് സജി പ്രഖ്യാപിച്ചു റബ്ബറിനെ ഇരുന്നൂറ്റി അമ്പത് രൂപാക്കുമെന്ന് പറഞ്ഞ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണയെന്നും സജി പറഞ്ഞു സ്വർണ്ണവിലിയുടെ വായ്പയായി ലഭിക്കുന്നു മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റേ പോകാൻ കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ കേസെടുത്തു ബാലുശ്ശേരി പഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദനത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പരാതിക്കാരിയുടെ മാനം ഇകഴ്ത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടല്ല ട്രോൾ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്ന് വി ടി ബൽറാം ഈ വിഷയത്തിൽ അഞ്ച് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു സാമൂഹിക മാധ്യമത്തിലൂടെയും അങ്ങനെയൊരു അശ്ലീല വീഡിയോ പ്രചരിച്ചിട്ടില്ല കെ കെ ശൈലജ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുമെന്ന് ഗ്യാരണ്ടിയാണെന്നും ബെൽറാം പറഞ്ഞു ഇ ഡി നടപടികൾക്കെതിരെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരും ശശിധരൻ കർത്തയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരാതി ചോദ്യം ചെയ്തതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും സി എം ആർ എൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ഡി ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും കോന്നി മെഡിക്കൽ കോളേജിലെ കാശ്വാലിറ്റിയിൽ കാട്ടുപന്നി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് പന്നി പാഞ്ഞു കയറുകയായിരുന്നു ഈ സമയം അവിടെ രോഗികളാരും ഉണ്ടായിരുന്നില്ല കാഷ്വാലിറ്റിയിൽ അല്പനേരം പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം കാട്ടുപന്നി മെഡിക്കൽ കോളേജിന്റെ ഒ വഴി പുറത്തേക്ക് പോവുകയായിരുന്നു ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടെയാണ് പൂരത്തിന് തുടക്കമായത് എട്ട് ഘടക ക്ഷേത്രങ്ങളിലെ പൂരങ്ങളും ഉച്ചയോടെ വടക്കുനാഥ സന്നിധിയിൽ സംഗമിച്ചു വർണ്ണവാദ്യമേളങ്ങളുടെ ആഘോഷമായ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും ആസ്വദിക്കാൻ ജനലക്ഷ്യങ്ങളാണ് പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പിടിച്ചെടുത്ത കപ്പൽ വിട്ടയക്കില്ലെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ ചരക്ക് കപ്പലിലെ നാവികർക്ക് മടങ്ങാൻ തടസ്സമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ട്രെയിനി ആയതുകൊണ്ടാണ് വനിതാ ജീവനക്കാരിയെ ആദ്യം അയച്ചത് കപ്പൽ നിയന്ത്രിക്കാൻ തൽക്കാലം ജീവനക്കാരെ ആവശ്യമാണ് ഉടൻ തന്നെ കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹന വാർത്തകൾ സമാപിക്കുന്നു